ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ടക്കറിയാണ്. ചോറിനുള്ള ഒരു മുട്ടക്കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമുക്ക് നമ്മുടെ വീട്ടിലെ അംഗത്തിൻ്റെ അനുസരിച്ച് മുട്ട എടുക്കുക, മുട്ടയും പിന്നെ അതിന് പുഴുങ്ങിയെടുക്കുക. പിന്നെ അതിന് അരക്കേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞാൽ തേങ്ങ, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കറിവേപ്പില ഞാൻ ഇങ്ങനെ അരയ്ക്കും, വീട്ടിലുള്ളത് കൊണ്ട് അത് അരയ്ക്കും. ചുവന്നുള്ളി, ഇത്രയും സാധനങ്ങൾ, ചുവന്നുള്ളി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, തേങ്ങ, ഇത് ഇത്രയും നല്ലതുപോലെ അരച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഇത് ചട്ടിയിൽ ഈ കൂട്ട് ഒഴിച്ച് പച്ചമുളകും ഇട്ട് ഉപ്പും ഇട്ട് തിളപ്പിക്കുക. ഉപ്പും ഇടുക, എന്നിട്ട് എരിവ് കൂടുതൽ വേണമെന്ന് ഒരു പച്ചമുളകും കുരുമുളകുമാണ് കൂടുതൽ ചേർക്കേണ്ടത്. അല്ലാതെ നമ്മൾ മുളക് പൊടി അങ്ങനെ ചേർക്കാറില്ല. പിന്നെ ഈ കളർ ഇഷ്ടമല്ലാത്തവർ വേണേൽ ഇച്ചിരി ചേർക്കാം. അമ്മയാണെന്നുണ്ടെങ്കിൽ ഈ ഓലക്കാലിൻ്റെ ഈ അരിവാണ് ഇങ്ങനെ എടുക്കും, അത് വെച്ചാൽ ഈ മുട്ട ഇങ്ങനെ മുറിക്കുന്നത്. ഇപ്പം എന്ന് വേണമെങ്കിൽ നൂല് വെച്ചാൽ നമ്മൾ മുറിക്കുന്നത്. അമ്മയൊക്കെ എങ്ങനെയായിരുന്നു ചെയ്യുന്നത്? എന്നിട്ട് നമ്മൾ ഈ മുട്ട ഇങ്ങനെ സമയം കൊണ്ട് നമുക്ക് കടുക് വറക്കാം. മുട്ടുമ്പോൾ നമ്മൾ മുളകും ചുവന്നുള്ളി എല്ലാം ഇട്ട് മൂപ്പിക്കാം. പിന്നെ ഇതിലേക്ക് ശകല മുളക് പൊടി കളറിന് വേണ്ടി. ഇതെല്ലാം കഴിയുമ്പോൾ നമ്മൾ ഈ മുട്ട എടുത്ത് ഇതിലിടുക. നല്ലതുപോലെ തിളച്ചിട്ട് പച്ചമുളക് വേവുണ്ടാകും. ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി, മുട്ട വെന്തതല്ലയോ. അതിനുശേഷം നമ്മൾ ഈ വറവലെല്ലാം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പണ്ട് മീൻ കിട്ടാത്ത വരുന്ന സമയത്ത് അമ്മ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. ഞങ്ങൾക്കിത് മുഴുക്കത്തില്ല, എല്ലാവരും കൂടെ പിടിവലിയായിരുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.